നമസ്കാരം ഇന്ത്യയുടെ കോവിഡ് വാക്സിൻ പൂർണ്ണ വിജയം തന്നെ നേടിയെന്ന് പറയാം അതേസമയം നിരവധി രാജ്യങ്ങളാണ് ഇതിനോടകം തന്നെ ഇന്ത്യയുടെ വാക്സിനുകൾ ആവശ്യപ്പെട്ടിട്ടുള്ളത് രാജ്യഭരണകർത്താക്കൾ നേരിട്ടും കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്ന കമ്പനികൾക്ക് നേരിട്ടും ഓർഡർ നൽകുന്ന വിധത്തിലുമാണ് മറ്റു രാജ്യങ്ങൾ ഇന്ത്യയെ സമീപിച്ചിരിക്കുന്നത് എന്നാൽ തുടക്കത്തിൽ എതിരായി നിന്ന പാകിസ്ഥാനും ഇപ്പോൾ ഇന്ത്യയുടെ വാക്സിൻ വേണമത്രേ ഇന്ത്യയുടെ കൊറോണ വാക്സിന് അനുമതി നൽകിയിരിക്കുകയാണ് പാക് സർക്കാരും ഇന്ത്യയുടെ ഓക്സ്ഫോർഡ് അസ്ട്രാസെനക്കെ വാക്സിൻ ഉപയോഗിക്കുന്നതിനാണ് ഡ്രഗ് റെഗുലേറ്ററി അതോറിറ്റി ഓഫ് പാകിസ്ഥാൻ അംഗീകാരം നൽകിയിരിക്കുന്നത് ഇന്ത്യയുമായുള്ള ഉഭയകക്ഷി കരാർ പ്രകാരം പാകിസ്ഥാൻ ഈ വാക്സിൻ ഏറ്റെടുക്കില്ല ജനസംഖ്യയുടെ ഇ ഇരുപത് ശതമാനം പേർക്ക് കോവാക്സിൻ പദ്ധതി പ്രകാരം പാകിസ്ഥാന് ഈ വാക്സിൻ ലഭിക്കുമെന്നാണ് കരുതുന്നത് പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാന്റെ സ്പെഷ്യൽ അസിസ്റ്റന്റ് ഡോക്ടർ ഫൈസൽ സുൽത്താൻ പാകിസ്ഥാൻ ദിനപത്രമായ ഡോണുമായി നടത്തിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങളൊക്കെ വ്യക്തമാക്കിയത് ഇന്ത്യയിൽ നിർമ്മിച്ച കൊറോണ വൈറസ് വാക്സിൻ ഉപയോഗിക്കുന്നതിന് അംഗീകാരം ലഭിച്ചു ചൈനയുടെ സയനോഫോം വാക്സിനും അടുത്ത ആഴ്ച രജിസ്റ്റർ ചെയ്യുമെന്നും പാകിസ്ഥാൻ അറിയിച്ചിരിക്കുകയാണ് ഞങ്ങൾ ഈ വാക്സിൻ രജിസ്റ്റർ ചെയ്തത് അതിന്റെ ഫലപ്രാപ്തി തൊണ്ണൂറ് ശതമാനമായതിനാലാണ് മറ്റ് മാർഗങ്ങളിലൂടെ അത് ഞങ്ങൾ നേടാൻ ശ്രമിക്കും കോവാക്സ് പദ്ധതി പ്രകാരം വാക്സിൻ നമുക്ക് ലഭ്യമാക്കും ലോകാരോഗ്യ സംഘടനയുമായി സഹകരിച്ച് ഗ്ലോബൽ അലയൻസ് ഫോർ വാക്സിൻ ആൻഡ് ഇമ്യൂണിസേഷൻ രൂപീകരിച്ച സഖ്യമാണ് കോവാക്സ് ലോകത്തെ നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങളിൽ ഇരുപത് ശതമാനത്തിന് കൊറോണ വാക്സിൻ സൗജന്യമായി നൽകുമെന്ന് കോവാക്സ് വാഗ്ദാനം ചെയ്തിരുന്നു അതിൽ പാകിസ്ഥാനും ഉൾപ്പെടുന്നുണ്ട് ഏപ്രിൽ മാസത്തോടെ ഇന്ത്യയിൽ നിർമ്മിച്ച കൊറോണ വൈറസ് വാക്സിൻ ലഭിക്കുമെന്നാണ് പാകിസ്ഥാൻ ഇപ്പോൾ പ്രതീക്ഷിക്കുന്നത് ഇന്ത്യയുമായുള്ള വ്യാപാരം അവസാനിപ്പിക്കുമെന്നാണ് ഇമ്രാൻഖാന്റെ തീരുമാനമെങ്കിലും ഇത്തരത്തിൽ ജീവൻ രക്ഷാ മരുന്നുകൾ ഇറക്കുമതി ചെയ്യാമെന്ന് പാകിസ്ഥാൻ ഇപ്പോൾ തീരുമാനിച്ചതായി അദ്ദേഹം പറഞ്ഞു അതേസമയം തന്നെ നിരവധി രാജ്യങ്ങളാണ് ഇതിനോടകം തന്നെ ഇന്ത്യയുടെ വാക്സിനുകൾ ആവശ്യപ്പെട്ട് രംഗത്തെത്തിയിരിക്കുന്നത് രാജ്യഭരണകർത്താക്കൾ നേരിട്ടും കോവിഡ് വാക്സിൻ വികസിപ്പിക്കുന്ന കമ്പനികൾ നേരിട്ടും ഓർഡർ നൽകുന്ന വിധത്തിലുമാണ് മറ്റ് രാജ്യങ്ങളെല്ലാം ഇന്ത്യയെ സമീപിച്ചിരിക്കുന്നത് പാകിസ്ഥാൻ ഒഴികെയുള്ള അയൽ രാജ്യങ്ങൾ ബ്രസീൽ മെറോക്കോ സൗദി അറേബ്യ മ്യാൻമർ ബംഗ്ലാദേശ് സൗത്ത് ആഫ്രിക്ക തുടങ്ങിയ രാജ്യങ്ങൾ ഇന്ത്യയിൽ നിന്ന് വാക്സിൻ ഇറക്കുമതി ചെയ്യുമെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിച്ചിരുന്നു അതേസമയം കോവിഡ് വാക്സിൻ നൽകുന്നതിന് രാജ്യങ്ങൾക്ക് ആദ്യം എന്ന രീതിയിൽ തന്നെയാണ് ഇന്ത്യ പിന്തുടർന്നത് നേപ്പാൾ പന്ത്രണ്ട് ലക്ഷം കോവിഡ് വാക്സിൻ ഡോസുകൾ ഇന്ത്യയോട് ആവശ്യപ്പെട്ടിരുന്നു ഭൂട്ടാൻ പത്ത് ലക്ഷം കോവിഷീൽഡാണ് ഇന്ത്യയോട് ആവശ്യപ്പെട്ടത് അതേസമയം ബംഗ്ലാദേശ് സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുമായി കരാറിൽ ഏർപ്പെട്ട് കഴിഞ്ഞു മൂന്ന് കോടി കോവിൻഷീൽഡ് വാക്സിനാണ് മറ്റൊരു അയൽരാജ്യമായ ബംഗ്ലാദേശ് ഇന്ത്യയിൽ നിന്ന് വാങ്ങാനൊരുങ്ങുന്നത്